ആലുവ മൂന്നാർ രാജപാതയിൽ വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയ വിനോദസഞ്ചാരികളായ 10 യുവാക്കൾ അറസ്റ്റിൽ. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വളർത്തുനായയെയും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. നായാട്ടടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ വനം വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ഇതെന്താണ് സംഭവം? എപ്പോഴായിരുന്നു ഈ സംഘത്തെ വനം വകുപ്പ് പിടികൂടിയത്? എന്താണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം? ഇവർ എന്തിനാണ് വനത്തിനകത്തേക്ക് കടന്നത്? പ്രജൻ, ഇന്നാണ് ഈ സംഘത്തെ 10 പേരെ പിടികൂടുന്നത്. 6ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആലുവ മൂന്നാർ രാജപാത നിലവിൽ ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിലെ വാഹനത്തിലൂടെയുള്ള യാത്ര മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ഇത് വനം വകുപ്പ് ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതിന് പിന്നാലെ ഈ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. അതിന്റെ ഈ വഴിയിലൂടെയുള്ള യാത്ര പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും വലിയ തരത്തിൽ അത് വൈറലാകുന്ന ഒരു യാത്രയായി മാറുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിലൂടെയുള്ള സഞ്ചാരികളുടെ വരവ് കൂടുകയും ചെയ്തു. അങ്ങനെ എത്തിയ രണ്ട് സംഘങ്ങളിൽപ്പെട്ടവരാണ് ഈ 10 പേര്. 6 പേരും 4 പേരും അടങ്ങുന്ന രണ്ട് സംഘങ്ങളാണ് നിലവിലുള്ളത്. ഇവർ ഈ വാഹനത്തിലൂടെ പോകുന്നതിന് പകരം ഈ വാഹനത്തിലൂടെ എത്തിയതിന് ശേഷം ഈ വനത്തിലേക്ക് അതിക്രമിച്ച് കടന്നു എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ വനത്തിനകത്തേക്ക് കടന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ നിലവിൽ വനം വകുപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇവർ വന്ന വാഹനത്തിൽ ഒരു നായയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നായാട്ടടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ വിനോദസഞ്ചാരികളാണ്, വന്ന വഴിയിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി അതിക്രമിച്ച് കടന്നു. ഈ വനത്തിനുള്ളിലേക്ക് ആർക്കും പുറത്തുനിന്ന് ആർക്കും തന്നെ പ്രവേശിക്കാൻ അനുവാദമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവർ അതിക്രമിച്ച് കടന്നു എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായിട്ട് ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ഈ 10 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ വനം വകുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഈ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം വിനോദസഞ്ചാരികളാണ്, അവർ വനത്തിലേക്ക് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കയറിയതിന്റെ പേരിലാണ് ഈ നടപടി എന്ന തരത്തിലുള്ള പ്രചരണം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വാർത്ത നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.